എടോ, അതിപ്പം വലിയ കാര്യമൊന്നും ആക്കാനില്ല. ഈ ജയോ തോൽവി എന്നൊക്കെ പറയുന്നത് അത് സാധാരണ ഉള്ളതാന്നേ. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനം. ഏത്? ആ ഇതിപ്പോൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ, ഇനിയും കിടക്കയില്ല ചാൻസുകൾ. ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ കേട്ടോ, ഈ മെസ്സേജ് കിട്ടി കഴിയുമ്പോഴേ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാം. ഓക്കെ ആയിക്കോട്ടെ. ഒരെണ്ണത്തിനെയും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്നാലോ ഏറ്റവും പുതിയ സൗണ്ട് നടക്കുകയും ചെയ്യും. അച്ചായോ ഇത് എന്നെ നിപ്പ ഇപ്പൊ വന്ന് വന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ തുടങ്ങിയോ? അതിപ്പ സമയം നോക്കി കഴിക്കാന് ഇത് കഷായമൊന്നും അല്ലല്ലോ. എന്റെ വിഷമം കാരണം ഉടനെ അടിച്ചു പോയതാ. അല്ല ഇങ്ങനെ വിഷമിക്കാൻ ഇപ്പൊ ഇവിടെ എന്നാ പറ്റി? അല്ലെങ്കിലും കള്ളു കുടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ അല്ലേ? എന്റെ ലിസമ്മേ നീ ഒന്നും അറിയാൻ മേലാത്ത പോലെ പറയല്ലേ. ആ ഗോപാലനും തോറ്റു. ആഹാ അത് ശരി, ഞാൻ അപ്പോഴേ നാത്തുവിനോട് പറഞ്ഞതാ പ്ലസ് ടുവിന് പഠിക്കുമ്പോ ഗോപാലിന് ബൈക്ക് മേടിച്ചു കൊടുക്കരുതെന്ന്. എന്നിട്ട് വേണ്ട പരീക്ഷയ്ക്ക് ഇപ്പൊ തോറ്റേച്ചു വന്നിരിക്കുന്നു. ആ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്നാ ചെയ്യാനാ? എവിടെ ഇത് എവിടുന്ന് വന്നത്? എടി നാട്ടിലുള്ള ഗോപാലൻ തോറ്റു എന്നാണോ ഞാൻ പറഞ്ഞത്? അല്ലേ തന്നെ അവൻ ഓരോ പരീക്ഷയ്ക്കും തോക്കാൻ തുടങ്ങുമ്പോ ഞാൻ വെള്ളപടി തുടങ്ങിയാൽ എന്റെ ലിവറിന്റെ പൊടി പോലും കാണത്തില്ല. അവന് അവന്റെ അപ്പന്റെ ബുദ്ധിയാ, എവിടം വരെ ചെല്ലുമെന്ന് നമുക്കറിയാമല്ലോ. രാവിലെ തന്നെ എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു തുടങ്ങും. ഏത് ഗോപാലൻ തോറ്റെന്നാ നിങ്ങൾ ഈ പറയുന്നത്? എടി ഇവിടുത്തെ ഗോപാലിന്റെ ഇലക്ഷന് ഞാൻ തോറ്റു എന്നാ ഈ പറഞ്ഞത്? എന്റെ ഈശോയേ, നിങ്ങൾ അതും തോറ്റോ? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലായിരുന്നു ഈ പ്രസിഡന്റ് ആകാനൊന്നും പോകണ്ടായെന്ന്. എന്തൊരു ബഹളമായിരുന്നു ഇവിടെ. കുറെ ആൾക്കാർ വരുന്നു, മീറ്റിംഗ് കൂടുന്നു, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, കള്ളു കുടിക്കുന്നു. അല്ല ഞാൻ അപ്പോഴേ ഓർത്തതാ. അതുകൊണ്ടാണോ കടയിൽ പോലും പോകാതെ ഇങ്ങനെ വീടിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നത്? പിന്നെ ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു. നീ അന്ന് ഹാർമോണിയൻ നേഴ്സസ് അസോസിയേഷന്റെ ഇലക്ഷന് മത്സരിച്ച് തോറ്റതല്ലേ? എന്നിട്ട് ഒരു മാസം പെരക്ക് പുറത്തിറങ്ങിയില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഉടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് എത്ര സാരിയാ ലിസമ്മേ നീ മേടിച്ചു കൂട്ടിയത്? ഏതായാലും ഭയങ്കര തോൽവിയായിപ്പോയി. നീ വരെ വോട്ട് മാറ്റി കുത്തിയോന്നാ എന്റെ സംശയം. പിന്നെ പറച്ചിൽ കേട്ടാത്തൊന്നും, എന്റെ ഒരു വോട്ടിനാ നിങ്ങൾ തോറ്റു പോയതെന്ന്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ അതിന്റെ കാശങ്ങളും കിട്ടിയനെ. അല്ല ആ പൊടിപ്പാറ സൈമന്റ് ഗ്രൂപ്പ് മുഴുവൻ നിങ്ങൾക്കല്ലേ വോട്ട് ചെയ്തെന്ന് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കേണ്ടതല്ലായിരുന്നോ? അവൻ പൊടിപാറയല്ല പൊടിപ്പാരയാണ്. എന്റെ കുറെ ഹെന്നസി മേടിച്ച് വിഴുങ്ങിയതല്ലാതെ അവനൊന്നും ഒരു വോട്ട് പോലും കുത്തിയിട്ടില്ല. കേരള രാഷ്ട്രീയത്തിൽ പോലും കാണുകയില്ല ഇതുപോലത്തെ കാലുവാരികൾ. ഇങ്ങനെ പോയാലും ഒരു നിലവിളക്ക് കൊളുത്താനുള്ള ഭാഗ്യം ഈ ജന്മത്തെനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ലടി. അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഗരാജിലോട്ട് ഇറങ്ങി സിഗരറ്റിനെ തിരികൊളുത്തുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ ഫേസ്ബുക്കിൽ കയറി അറിയാൻ മേലാത്ത പണിക്കൊക്കെ പോയത്? ജോക്കുട്ടിന്റെ കൂട്ടുകാരെല്ലാം അവനോട് ഏതാണ്ടൊക്കെ കംപ്ലൈന്റ് ചെയ്തു. വോട്ട് ചെയ്യാൻ പ്രായമാകാത്ത പിള്ളേരെയാണോ ഫ്രണ്ട്സ് ആക്കുന്നത്? എന്റെ ലിസമ്മേ ആ ചാക്കോയ പറഞ്ഞത് ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആയിരിക്കണം, പിള്ളേരെയൊക്കെ ഫ്രണ്ട്സ് ആക്കണം, അങ്ങനെ വരുമ്പോ അവരവരുടെ അപ്പനോടും അമ്മയോടും ഒക്കെ പോയി പറഞ്ഞോളൂ എന്നൊക്കെ. എന്നിട്ടിപ്പോ പ്രശ്നമായോ? ആ എനിക്കറിയാൻ മേല. ഇനി അടുത്ത ഞായറാഴ്ച പള്ളിയിലോട്ട് ചെല്ലുമ്പോ അറിയാം ബാക്കി. എനിക്കിന്ന് 12 hour ഉള്ളതാ, ഞാൻ ജോലിക്ക് പോവാ. പിന്നെ ദേ സാജം മേളി വന്നിട്ടുണ്ട്, നിങ്ങൾ ഇനി ബാക്കി അവനോട് പറഞ്ഞിരിക്കേ. ആഹാ അവൻ വന്നോ? എന്നതാടി നിന്റെ ആങ്ങളെയാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ സ്ഥിരം ഇവിടെയാണോ? എന്നിട്ട് എന്തിയ എന്റെ കുഞ്ഞളിയൻ? അവൻ മേളിലുണ്ട്. അവനെ കൊച്ചിന് ഇത്തിരി മാത്തമെറ്റിക്സ് പറഞ്ഞു കൊടുക്കാൻ വന്നതാ. എടാ നീയാ വിൻ ചെയ്തെന്നുള്ളത് ടി വിയിൽ എഴുതിയിരിക്കുന്നതേ എനിക്ക് വായിക്കാം. നീ എന്നെ പ്രത്യേകം എടുത്ത് പറയണ്ട കേട്ടാ. കൊച്ചാന്നോർത്ത് വിട്ടു തന്നാ, ചുമ്മാ തലയ്ക്കാറല്ലേ. Man, how many times have we played this? When are you gonna win? എടാ ഇത് അമേരിക്കൻ സ്റ്റൈലി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ, നീ ഇന്ത്യയിലെ പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള കറിയും കൊണ്ടുവാ, അപ്പൊ കളിച്ചു തരാം കേട്ടാ. So, you wanna play again? നീ തന്നെ ഇരുന്ന് കളിച്ചാ മതി, എനിക്ക് വേറെ പണിയുണ്ട്. ആഹാ പഠിപ്പീരൊക്കെ കഴിഞ്ഞോ? അവൻ എങ്ങനെയുണ്ടോ കണക്കിന്? ഈ കണക്കിന് പോയാ ജോഗുണ്ട് കോളേജ് പോകാൻ ചേച്ചി കാശൊന്നും മുടക്കേണ്ടി വരത്തില്ല. അതല്ല ജോഗുണ്ടിനെ നല്ല സ്കോളർഷിപ്പ് എന്തെങ്കിലുമൊക്കെ കിട്ടും, അപ്പൊ ചേച്ചി കയ്യിന്ന് കാശ് മുടക്കി അവനെ കോളേജ് വിടണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ആ എന്റെ ബുദ്ധിയാടാ അവന്. എനിക്കും സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് മാത്സിന് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ആ
ചേട്ടൻ ഇതെല്ലാം തിരക്കുന്നുണ്ട്. നീ താഴോട്ട് ചെല്ലേ. നീ ഇങ്ങനെ ഗെയിമും കളിച്ചോണ്ട് നടന്നു. നിനക്ക് പഠിക്കാനൊന്നും ഇല്ല മോനെ. ഇറ്റ്സ് മൈ ബ്രേക്ക് മാം. അയ്യോ, അവന്റെ ഒരു ബ്രേക്ക്. ഒരു പേജ് മറിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന് ബ്രേക്കാ. നാട്ടിൽ സർക്കാർ ഓഫീസിൽ പോലും ഇല്ലല്ലോ മോനെ ഇത്രയും ബ്രേക്ക്. എണീറ്റ് പോടാ അവിടുന്ന്. അളിയോ, ഇത് നേരത്തെ തുടങ്ങിയോ? ഒന്ന് ഇരുട്ടിട്ട് മതിയായിരുന്നു കേട്ടോ. എടാ, അതിപ്പോ ഈ ബേസ്മെന്റില് എപ്പോഴും ഇരുട്ടല്ലേ. ഇവിടെ വന്നാൽ എപ്പം വേണേലും അടിക്കാം. അല്ലേ തന്നെ നാട്ടിലെ ടൈം വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ വൈകുന്നേരമാ ചേട്ടന്മാരൊക്കെ ക്യൂ നിന്ന് രണ്ടെണ്ണം അടിക്കുന്ന ടൈമാണ്. ആഹാ, അത് ശരി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ പറഞ്ഞു വിളിക്കാം. അല്ലേ ചേട്ടാ, ചേട്ടാ എന്നാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇതൊരുമാതിരി ചെമ്മീനി ഷീലൊക്കെ ഇടിച്ചു വിട്ടപ്പോ മധു ഇരിക്കുന്ന പോലെ. ഏ, നീ അറിഞ്ഞില്ലേ ഗോപാലൻ ഇലക്ഷനും തോറ്റു. ഗോപാലൻ ഇലക്ഷൻ തോറ്റേന് ചേട്ടാ എന്നാ വെള്ളം അടിക്കുന്നേ? ഓ, നീയോ അലിസമ്മയെ പോലെ പറയാതെ. എടാ, ഗോപാലൻ ഇലക്ഷൻ തോറ്റു എന്നല്ല പറഞ്ഞത്, ഗോപാലന്റെ ഇലക്ഷൻ തോറ്റു എന്നാ പറഞ്ഞത്. എടാ, ഗ്യാസ് സ്റ്റേഷൻ ഓണേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് അസോസിയേഷൻ ലിമിറ്റഡ് ഓഫ് അമേരിക്ക നോൺ ഗോപാലൻ. ഇതിപ്പോ മൂന്നാമത്തെ തവണയാ പ്രസിഡന്റ് ആകാൻ നോക്കിട്ട് തോക്കുന്നത്. ഇല്ലിഗാട്ടിൽ തൊമ്മി എന്നുള്ള പേരൊക്കെ മാറ്റി ഇലക്ഷൻ തൊമ്മി എന്നൊക്കെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയെന്നേ. ഇനി ശിക്കാഗോ മലയാളി അസോസിയേഷന്റെ ഇലക്ഷൻ വരുന്നുണ്ട്, ഇനി അതിനിട്ടൊന്ന് പിടിക്കണം. എന്റെ അച്ചായോ വിഷമിക്കാതെ, എല്ലാത്തിനും വഴിയുണ്ടാക്കാന്നേ. അല്ലേ തന്നെ അവർ ഭയങ്കര നെഗറ്റീവ് ക്യാമ്പയിനിങ് അല്ലായിരുന്നു. അളിയന്റെ ഫോട്ടോ ഒരു കഴുകുപ്പിയുടെ പുറത്ത് വെച്ചിട്ട് ടോമിക്ക് വോട്ട് ചെയ്താ അത് കുപ്പിക്കുള്ള വോട്ടാണ് എന്നൊക്കെ അല്ലേ അമ്മ അടിച്ചിറക്കിയത്. ഏടാ, അത് അവര് നെഗറ്റീവ് ക്യാമ്പയിനിങ് ഒന്നും നടത്തിയതല്ല, കുറച്ച് സിമ്പതി വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചിറക്കിയതല്ലേ. എന്നിട്ട് ഒരു പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ആഹാ, നിങ്ങളുടെ പണിയായിരുന്നു ഇത്. ഇതിന്റെ പേരെ പൊളിറ്റിക്സ് എന്നല്ല, പൊളി ട്രിക്സ് എന്നാ കേട്ടോ. എന്ത് ട്രിക്സ് ആണേലും ജയിച്ചില്ലല്ലോ. ഈ ആഴ്ചത്തെ വാരഫലത്തിൽ പോലും ഉണ്ടായിരുന്നു എനിക്ക് ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാവുമെന്ന്. അമ്മാരമേ ഞാൻ വിചാരിച്ചത് ഈ ഇലക്ഷൻ ഞാൻ ജയിച്ച് പ്രസിഡന്റ് ആകുമെന്ന്. അല്ല, ഇവിടെ പ്രസിഡന്റ് ആകുന്ന മിക്കവാറും എല്ലാവരുടെയും ഗതി അതൊക്കെ തന്നെയാണല്ലോ. എന്നാ പറഞ്ഞിട്ട് തന്നെ ആകെ കിട്ടിയത് 14 വോട്ട്. ഇവിടെ കടിക്കാനൊന്നും ഇല്ലേ? അതെ, കടിക്കാൻ പല്ലുണ്ട്. ഇവിടെ മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു കടി. എടാ, എനിക്ക് ഇന്നാണ് ഒരു സത്യം മനസ്സിലാകുന്നത്. എല്ലാ മലയാളിയുടെ ഉള്ളിലും ഒരു രാഷ്ട്രീയക്കാരൻ ഉറങ്ങിക്കിടപ്പുണ്ട്. അത് പുറത്തു വരുന്നത് കേരളത്തിന് വെളിയിലവൻ പോകുമ്പോഴാണെന്ന് മാത്രം. അല്ലേലേ, ഈ ഉഴവൂർച്ചന്റെ കൂടെ തേരാപ്പാര നടന്ന ആ പിച്ചാത്തി പോലീസിനും ഗോപാലന്റെ പ്രസിഡന്റ് ആകാൻ പോകേണ്ട വല്ല കാര്യമുണ്ട്? അല്ലേലും ഇച്ചിരി ചന്തത്തരമുള്ളതാ ഈ ഫീൽഡിൽ ഇറങ്ങാൻ നല്ലത്. അല്ലേ ചേട്ടാ, ഈ പിച്ചാത്തി പോലീസ് തന്നെ നല്ലവല്ല ഗുണ്ടയായിരുന്നു. ഗുണ്ടയോ? എവനോ? ഇവന്റെ അപ്പനും ഞങ്ങളുടെ പറമ്പിലാ പണിതുകൊണ്ട്. അന്ന് ഇവൻ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് പോലും കേറത്തില്ലായിരുന്നു. ആ നാട്ടിൽ കൂടെ ഉള്ളവർ അവരുടെ ഒട്ടുവാരൊക്കെ പറിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഇവന് മുറുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം പാക്ക് ചേരണ്ടാൻ വേണ്ടിയിട്ട് ഇവനൊരു പിച്ചാത്തിയായിട്ട് നടന്നു, ഒരു പേനാക്കത്തിയെ. അങ്ങനെയാ ഇവൻ ഈ പിച്ചാത്തി പോലോസ് എന്നുള്ള പേര് വന്നു. അമേരിക്കയിൽ വന്ന പിന്നെ അവനൊക്കെ ഭയങ്കര കെറ്റപ്പായി പോയില്ലേ. നാട്ടിൽ കൂടെ ഗ്യാസും വിട്ടുകൊണ്ട് നടന്നുകൊണ്ട് ഇവിടെ വന്നിപ്പോൾ ഇതാ ഗ്യാസും വിറ്റുകൊണ്ട് നടന്നു. എത്രമാത്രം ഗ്യാസ് സ്റ്റേഷൻ ആവണമെന്ന് അറിയാവോ? എൻ്റെ അപ്പച്ചനെങ്ങാനും അറിയണം ഞാൻ ഈ പൗലോസിനോട് ഇലക്ഷൻ തോറ്റതെന്ന്. എന്റെ പ്രായമൊന്നും അങ്ങേരും നോക്കത്തില്ല. ഇപ്പോഴും എടുക്കും പുളിവടി. പിന്നെ പുളിവടി ചേട്ടാ, ചുമ്മാ പുളു അടിക്കാതെ ഏറ്റിരിക്കാൻ പാടുള്ള അപ്പച്ചനെ ഇനിയും തല്ലാൻ വരുന്നു. നിനക്ക് എന്നാ അറിയാം, അങ്ങേര് 10 വകുപ്പ് വരെ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന തല്ലിന്റെ കാര്യം വരുമ്പോഴേ അങ്ങേർക്ക് വലിപ്പിച്ചെടുപ്പൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ പ്രശ്നമെന്നാ ചേട്ടായ്ക്ക് ഒരു പ്രസിഡന്റ് ആണ്, അത്രയല്ലേ ഉള്ളൂ. തൽക്കാലം അത്രയേ ഉള്ളൂ. ഏതായാലും ഈ ഇലക്ഷനൊക്കെ നിന്ന് ജയിക്കാൻ വലിയ പാടാ. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയുണ്ട്. പെരുവഴിയാകുന്ന കാര്യം വല്ല ആണോടാ? അല്ല, നിന്റെ കാര്യമായതുകൊണ്ട് ചോദിച്ചത്. എന്നാ പിന്നെ കുറെ ഇലക്ഷൻ കൂടെ നിന്നങ്ങ് തോക്ക്. ദേ, ആദ്യം വേണ്ടത് ഏത് നാണംകെട്ട പരിപാടിക്ക് ഇറങ്ങാനുള്ള ഒരല്പം തൊലിക്കെട്ടിയ ദൈവസാഹചാ ചോമിച്ചാനുണ്ട്. ഏതായാലും നിങ്ങളുടെ പാനലിൽ നിന്ന് മത്സരിച്ച കുറെ പേരില്ലേ, ഈ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ ആകാനായിട്ട് നടന്നവര്, അവരെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ വിളിക്കും. എന്തിനാണ് ഇപ്പൊ അവന്മാരെ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇനി അവന്മാരെ വായിലിരിക്കുന്നതോടെ കേൾക്കാൻ. അല്ലെ തന്നെ ഇലക്ഷൻ പൊട്ടിയതിന്റെ അജ്യത്തിലാണ് അവന്മാർ നടക്കുന്നത്.
പണ്ടത്തെ പോലുള്ള റെസ്പെക്ട് ഒന്നും ഇപ്പൊ എന്നോട് ഇല്ലെന്നേ. എന്നെ കിട്ടിയാൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതെ, ഈ പണിക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണം. പിന്നെ കാശിന് കാശ്, പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം, മണ്ടത്തരത്തിന് മണ്ടത്തരം. ഇങ്ങനെ ഒരു അസോസിയേഷൻ പ്രസിഡന്റ് ആകാനുള്ള സകല ക്വാളിഫിക്കേഷനും ടോമിക്കാനുണ്ട്. ചുമ്മാ മേടിച്ചിരിക്കേ, വിളിക്കണ്ട അളിയ. എന്നാ പിന്നെ വിളിച്ചേക്കല്ലേ. പിന്നല്ലാതെ ഏതായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കയറാം. എന്നാ പിന്നെ വാടാം, കുറച്ചുപേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബാറിൽ ഇത്രയും കള്ളിരിക്കുന്ന കണ്ടാൽ അവർക്ക് ഭയങ്കര ആർത്തിയാണ്. നമുക്ക് മേലോട്ട് ചെയ്യാം. അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞ് ആ ബേബി താമ്പാ, നമുക്ക് അച്ഛമ്മ ഒന്ന് പിടിക്കണ്ടേ? അയ്യോ ഞാന് വീട്, അല്ലെങ്കിൽ എന്റെ പ്രായമൊക്കെ കടന്നു പോയില്ലേ? അല്ല ടോമിച്ചിന് ഏഴത്താമ്പയുടെ കാര്യം പറയുന്നേ. ഇടൂ, ഓൾ ശിക്കാഗോ മലയാളി അസോസിയേഷൻ അച്ഛമ്മ. ഓ ആത്മാ. ആ അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇലക്ഷനൊക്കെ ഇങ്ങോട്ടടുത്തു, ഇപ്പൊ പിടിച്ചാലേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. താമ്പാ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അച്ചാമ്മയുടെ അന്നാവയുടെയൊക്കെ പുറകെ പോയിട്ട് എന്നാ കാര്യമുള്ളത്? ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്ന വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് ഇതിനെ ചെയ്യാൻ പറ്റുമോ? ആ എന്നാ അങ്ങനൊന്നും ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്തുവാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആകണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ബെസ്റ്റ് പരിപാടി ഞാൻ പറയാം, ഈ നമ്മൾ തന്നെ ഒരു അസോസിയേഷൻ അങ്ങ് തുടങ്ങുന്നു. അപ്പൊ പിന്നെ അതിന്റെ പാനലൊക്കെ ആരാ? ആ അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാകുമ്പം ഇലക്ഷൻ വേണോ, ക്യാമ്പയിനിങ് വേണോ, ഈ ഫേസ്ബുക്കിൽ പോയി വല്ലോനെ കാല് പിടിക്കണോ? അല്ല അത് വേണ്ട. ഇത് കൊള്ളാമല്ലോടാ. എന്റെ സാജ, നിന്റെ ഈ ചെറിയ തലയില് ഇത്രയും വലിയ ബുദ്ധിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഞാനാള് ഭയങ്കര എടുക്കണേ. ചാക്കോ വരുന്നുണ്ടല്ലോ. ആ ചാക്കോ കേറി വാ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാൻ ഒരു വഴി തുറന്നിട്ടുണ്ട്. അല്ല ഇതാരാ കൂടെ? ആ ഇത് ചേച്ചിയുടെ മോനാ തോമസ് കുട്ടി. ഒരാഴ്ചയാണ് വന്നിട്ട്, അമേരിക്ക വിസ കിട്ടാൻ വേണ്ടി കല്യാണം പോലും കഴിച്ചില്ല, ഇപ്പോഴാ വന്നത്. ആ മോനെ വാ വന്നിരിക്കുക. പുള്ളിക്ക് കോളേജിൽ അത്യാവശ്യം രാഷ്ട്രീയം തരികളൊക്കെ ഉണ്ടായിരുന്നേ. ഇലക്ഷൻ പരിപാടിക്ക് പോകുന്നു പറഞ്ഞപ്പോഴുണ്ടല്ലോ, അവനും ഒരേ നിർബന്ധം കൂടെ വരണമെന്ന്. കൂടെ നിന്നോളൂ. ആ തോമസ് കുട്ടി, ഞങ്ങൾ ഇവിടെ ഒരു പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കൂടെ നിന്ന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തോണം കേട്ടോ. അതെ ഉള്ള കയ്യോ കാലവട്ടെ പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നു മോനെ, രണ്ട് കൈയും രണ്ട് കാലും ഉണ്ടേ പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള നാടാ. നീ അബദ്ധമൊന്നും കാണിച്ചേക്കല്ലേ. പിന്നെ ചിലവർമാർക്കിട്ടൊക്കെ രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്തുവാടെ ഇവന് ഈ കൈയും കാലും ഒക്കെ വിട്ടുന്ന കാര്യം പറയുന്നത്? എന്നെ കൊണ്ട് അരി എണ്ണിക്കുമോ? അവൻ ചുമ്മാ കോളേജില് രാഷ്ട്രീയവും മറ്റുമൊക്കെ അടിച്ചു പൊളിച്ച് നടന്നതല്ലേ, അതിൻ്റെ ഒരു ആവശ്യത്തിൽ പറഞ്ഞേ. അവൻ കൈ പോയിട്ട് ഒരു നഖം പോലും വെട്ടിയാൻ കണ്ടിട്ടില്ല. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. അല്ല ഈ അമേരിക്കൻ പോലീസിന്റെ ഇടി കൊണ്ട് എനിക്ക് അത്ര പരിചയം പോരാ, അതുകൊണ്ട് പറഞ്ഞതാ. ഏ കുഴപ്പമൊന്നുമില്ലെന്നേ, അത് നമ്മുടെ പയ്യനല്ലേ. ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നത് സോമാലിയ വഴിയെങ്ങാനും ആണോ? അല്ല അവന്റെ തീറ്റ കണ്ടിട്ട് ചോദിച്ചതാ. എടാ നീ ആ ടച്ചിങ്സ് ഒക്കെ എടുത്തൊന്ന് തോട്, ആ കല്ലിന്റെ ചൊവ അങ്ങ് മാറട്ടെ. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും എന്നെ അങ്ങ് നിർബന്ധിച്ച സ്ഥിരിക്കും, ഞാൻ തന്നെ അങ്ങ് പ്രസിഡന്റ് ആയേക്കാം. ഷോ എന്റെ സാജ, എന്നാൽ ഈ ബുദ്ധി നീ നേരത്തെ പറഞ്ഞില്ലോടാ. ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് പറഞ്ഞായിരുന്നുണ്ടെങ്കിൽ
എനിക്കൊരു 19 കേസ് കള്ളുലാഭമുണ്ടായിരുന്നു. അല്ല ടോമിച്ചായ, അസോസിയേഷൻ ഏതാണെന്ന് ആദ്യം തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് വേണ്ടേ പാനലൊക്കെ. എന്ത് പറഞ്ഞാൽ എന്നാ അസോസിയേഷൻ തുടങ്ങാനാണ്? തുടങ്ങാനുള്ളതൊക്കെ ഓരോരുത്തർ തുടങ്ങിക്കഴിഞ്ഞു. വീട്ടിൽ ഈച്ചാട്ടിരിക്കുന്നതിന് പോലും ഉണ്ട് ഇപ്പോൾ അസോസിയേഷൻ. എടോ, അസോസിയേഷൻ ഏതായാലും നല്ല റൈം ചെയ്യുന്ന പേരിടണം. ഓർമ്മ, തേന്മ, തേങ്ങ, അതുപോലെ. എന്നാ പിന്നെ നമുക്ക് പ്രവാസി കോൺഗ്രസ് എന്നൊരു പാർട്ടി തുടങ്ങിയാലോ? ഇയാൾ ഇതെന്താ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഇത് തുടങ്ങിയതേ. ആ പത്രം ഒന്നും വായിക്കാറില്ലേ? കോൺഗ്രസ് പോയ പോട്ടടെ, വേറെ ഇല്ലേ പാർട്ടികള്. നമുക്കേ ഒരു പ്രവാസി BJP അങ്ങ് തുടങ്ങാം. ഇപ്പം നാട്ടിൽ മുഴുവൻ BJP തരംഗല്ലേ. ഇനി പതാരം തുടങ്ങിയിട്ടില്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ച വരെ ഇതാരും തുടങ്ങിയിട്ടില്ല. ഇനി തുടങ്ങിയാൽ തന്നെ നമ്മങ്ങനെ ലയിച്ചേക്കാവുന്നേ. എന്നാ പിന്നെ ഓർപ്പിച്ചു, പ്രവാസി BJP, PBJ പാർട്ടി. ഈ പാർട്ടി തുടങ്ങാൻ വല്ല നാട്ടിൽ നിന്ന് പെർമിഷനും വേണോ? എന്തോന്ന് പെർമിഷൻ? ഇവിടെ കുറച്ച് വിരിവെടുക്കുക, നമ്മുടെയൊക്കെ എക്സ്പെൻസ് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. പോസ് കിട്ടിയ ആസിഡ് പഠിക്കുന്ന സൈസല്ലേ അവിടെ ഇരിക്കുന്നത്. ചുമ്മാ കാശ് കിട്ടിയ ആരേലും വേണ്ടെന്ന് പറയോ. ഇതെന്താടാ, നിന്റെ നല്ല ഷോക്ക് അടിച്ചോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പാണ്ഡ്യവേഷം കെട്ടി പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്. എടാ മോനെ, നീ എന്തിനാ ഇപ്പം ഈ ജസ്റ്റിൻ്റെ വീട്ടിൽ പോകുന്നത്? ഇന്നലെ അവിടെ പോയി കുത്തിയിരുന്നതല്ലേ? നീ ഇത് കേട്ടെ, ഡാഡിയും ഈ അങ്കിളുമാരും കൂടെ കൂടി പുതിയൊരു അസോസിയേഷൻ തുടങ്ങി, PBJ പാർട്ടി. ഇനി ആര് ചോദിച്ചാലും PBJ പ്രസിഡന്റ് ടോമിയുടെ മകനാണെന്നേ പറയാവുള്ളൂ. PBJ stands for peanut butter and jelly. I can't believe you started an association called PB&J. നിനക്ക് ജസ്റ്റിന്റെ വീട്ടിൽ പോണമെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ പതുക്കെ സ്ഥലം വിട. Dad, can I have $20 please? ഹാ, അത് ശരി. അപ്പോൾ നീ പെർമിഷൻ ചോദിക്കാൻ വന്നതല്ല, കാശ് ചോദിക്കാൻ വന്നതല്ലേ? Dad, it's $5. അതെന്നാടാ, $5 പുറത്ത് ചോരി വല്ലതും ഉണ്ടോ? നിനക്കൊരു പുഞ്ഞം. എൻ്റെ പൊന്നു മോനെ, എക്കോണമി ഡൗൺ, ഗ്യാസ് പ്രൈസ് അപ്പ്, മണി ഡൗൺ, $5 മതി. നിനക്ക് വേണ്ട ഇനി തന്നേരണ. ഏയ്, അവൻ ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ. ഈ PBJ എന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ ജെല്ലി എന്നൊക്കെ ആണോ? ഇത് പിള്ളേരെ ചുമ്മാ ഉണ്ടാക്കിയ പാർട്ടി ആയിരിക്കും. ഞാൻ അമേരിക്ക വന്നിട്ട് 10 വർഷമായി, ഇത്രയും നാളായിട്ട് ഞാൻ ഈ PBJ എന്ന് കേട്ടിട്ടില്ല. അതിന് താൻ അമേരിക്കയിൽ വന്നിട്ട് സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടോ? എന്നും ഈ ചോറും കറി അല്ലാതെ. ഇവിടെ അറിയാൻ മേലാത്ത ഓരോ പേര് പറഞ്ഞ പിള്ളേർ കളിയാക്കി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ PBJ പാർട്ടി ഒന്ന് തളർക്കുന്നതിന് മുമ്പേ കുഴിയിലായോ? ഇനിയിപ്പോൾ എന്നാ അസോസിയേഷൻ തുടങ്ങും? നമുക്കേ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റുകാരുടെ അസോസിയേഷൻ ഒന്ന് തുടങ്ങിയാലോ? എടാ സണ്ണിയേ, നീ ആ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടി. ഈ കൂട്ടത്തിൽ റെസ്റ്റോറൻറ്റ് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പം നിനക്ക് തന്നെ അങ്ങ് പ്രസിഡന്റ് ആകാമല്ലോ. അല്ല, നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട, ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം ഗ്യാസ് സ്റ്റേഷനല്ലേ. ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിങ്ങൾ എന്തുവാ വിൽക്കുന്നത്? എടാ, ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് വിൽക്കും. ഞാൻ എൻ്റെ പൊട്ടനാണ്, എൻ്റെ ടോമിച്ചായ ആ ഗ്യാസ് സ്റ്റേഷൻ്റെ കൂടെ ഒരു കടയില്ലേ, ആ കടയിൽ നിങ്ങൾ എന്തുവാണ് വിൽക്കുന്നതെന്ന് ചോദിച്ചത്. എടാ, അവിടെ ഇപ്പം ഫുഡും ഡ്രിങ്ക്സും എല്ലാം വിൽക്കും. അതെ, ഈ റെസ്റ്റോറൻറ്റിൽ ഇതൊക്കെ തന്നെയാണ് വിൽക്കുന്നത്, ഫുഡും ഡ്രിങ്കും. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ എല്ലാവരും റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ്. നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് അസോസിയേഷൻ തുടങ്ങാനേ. ചേർച്ച എന്നായാലോ ഷിക്കാഗോ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് കമ്പൈൻഡ് അസോസിയേഷൻ ചേർച്ച. അത് കൊള്ളാം. ചേർച്ചയുടെ പ്രസിഡന്റ് ഇല്ലിക്കാട്ടിൽ തോമി. ഉള്ള സത്യം പറയാലോ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഏതായാലും ഞാൻ പ്രസിഡന്റ്, ചാക്കോ സെക്രട്ടറി, കൈതക്കാട്ടിൽ ലൂക്ക ട്രഷറർ. അവൻ കൈതക്കാട്ടിലല്ല, കൈയിട്ട് കട്ടുവാരൻ ലൂക്കായ. അവനെ തന്നെ വേണോ ട്രഷറായിട്ട്? അത് പിന്നെ, അവൻ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ അല്ലേ, അവനാകുമ്പോൾ തട്ടിക്കാനും പൊട്ടിക്കാനും ഒക്കെ നല്ല മിടുക്കന്. അവൻ തന്നെ മതി. ആ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി ഒരുമയുടെ ട്രഷറായിട്ടുള്ള കഥയൊക്കെ അറിയാമല്ലോ. 6 മാസം കൊണ്ട് പുള്ളി ഒരു വീട് മേടിച്ചു. അവസാനം നമ്മുടെ അസോസിയേഷൻ്റെ പേരെ ചേർച്ചയെന്ന് മാറ്റി ചോർച്ചയെന്നാക്കേണ്ടി വരും കേട്ടോ. ആ, പ്രശ്നമൊന്നുമില്ലെന്നേ,
അവൻ്റെ മേത്തൊരു കണ്ണുണ്ടായാൽ മതി. അപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ ബേബി. എടയ തോംസ് ഒട്ടിക്കും കൂടെ എന്തെങ്കിലും കൊടുത്തരാം. അവൻ ഇത്രയും ഇവിടെ വരെ വന്നതല്ലേ. അല്ല, അവന് പോസ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പം സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ പേര് ഇവിടെ നിൽക്കുകയല്ലേ. അതല്ല രോമിച്ച, ഒരെണ്ണം അവനും കൊടുക്കണം. നാട്ടിൽ കല്യാണം ആലോചിച്ച് പോകുമ്പം പറഞ്ഞു നിൽക്കാനാ. ഇവന് തല്ലു അടിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്നാൽ പിന്നെ പബ്ലിക് റിലേഷൻസ് അങ്ങ് കൊടുക്കാം. പി ആറോ ആലോചിച്ച് വരുന്നു. ചോമിച്ചായോ, നിങ്ങൾ പുതിയ അസോസിയേഷൻ തുടങ്ങി അല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു, ടെക്സ്റ്റ് കിട്ടിയായിരുന്നേ. എൻ്റെ അലോഷി, താൻ എന്നെ ഇത്രയും ലേറ്റ് ആയത്? നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എങ്ങനെ ഇറങ്ങാനാ? ഞാൻ ഓൺ കോൾ ആയിരുന്നു. കോൾ വന്നാൽ 10 മിനിറ്റോടെ ചെല്ലണമെന്നേ. പറഞ്ഞു നൽകിയ സമയമില്ല, ആ സെക്രട്ടറി പോസ്റ്റ് എനിക്ക് വേണം. ഓ, അതൊക്കെ എപ്പോഴേ പോയുള്ളൂ. നമ്മുടെ ചാക്കോച്ചൻ ആ സെക്രട്ടറി. എന്നാ പിന്നെ ഒരു ട്രഷറെങ്കിലും? അതും പോയുള്ളൂ. ഒരു ബോർഡ് മെമ്പർ, ഏയ് ഒരു PR എങ്കിലും താടേ. എൻ്റെ അലോഷി, താൻ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാൽ ഞാൻ എവിടെ നിന്നെടുത്ത് തരാനാ? അപ്പോൾ ഒരെണ്ണം പോലും മിച്ചം വെച്ചിട്ടില്ല നിങ്ങളെനിക്ക്. ഇത് എന്നാണ് പടാ അലോഷി? ഇത് ഒരു റെസ്റ്റോറൻറ്റുകാരുടെ അസോസിയേഷനാണ്. അതിനകത്ത് ഒരു നേഴ്സിനെ കമ്മിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമ്മിറ്റി കയറിയിരിക്കുന്നു. ഇവിടെ സണ്ണിച്ചാൻ മാത്രമുണ്ട് റെസ്റ്റോറൻറ്റ്. എടാ, അതിന് ലൂപ്പ് ഹോളുണ്ടെന്നേ. ലൂപ്പ് ഹോളോ? താൻ വിഷമിക്കാതെ, തനിക്കിപ്പം തൻ്റെ പേരും പടവും പത്രത്തിൽ വരണം, അത്രയേ ഉള്ളൂ. നമുക്ക് വഴിയുണ്ടാക്കാവുന്നേ. അല്ല, അതിപ്പം താൻ വിഷമിക്കാതെ, തനിക്ക് ഓൺ കോൾ ആണെന്നല്ലേ പറഞ്ഞത്. ചെല്ല്. അല്ല, ശരിയാക്കാവും. ചെല്ലേ. ഏതായാലും നമ്മളൊരു അസോസിയേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? നമുക്ക് വെളിയിൽ പോയി ഒരു മദ്യപാനം നടത്തിയാലോ? എടോ, എന്തിനു പുറത്തു പോകുന്നു? ഇവിടെ ഇത്രയും കള്ളിരിക്കുമ്പോൾ നമ്മൾ എന്തിനു പുറത്തു പോയി ആഘോഷിക്കുന്നു? അതല്ല ബേബിച്ച, നമ്മൾ എന്ത് പുതിയ പരിപാടി തുടങ്ങിയാലും ഒന്നും ആഘോഷിക്കാറുണ്ട്. ഇവിടെ അടുത്തൊരു പുതിയ ബാർ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടങ്ങ് പോയി കളഞ്ഞാലോ? അല്ല, അതിപ്പോ ആര് വേയി? താൻ എന്തിനാടോ വേടിക്കുന്നത്? ഒരു അസോസിയേഷനല്ലേ നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ നമുക്ക് അസോസിയേഷൻ്റെ എക്സ്പെൻസ് അടങ്ങി ഇത് തള്ളാവുന്നേ. ഞാനല്ലേ പ്രസിഡന്റ്, ഞാൻ തന്നെ പേ ചെയ്തോളാം. പിന്നെ നീയൊക്കെ കൂടെ കുടിച്ച് പേ ആക്കായിരുന്നാണ്. എന്നാ പിന്നെ എല്ലാവരും നമുക്ക് വേറെ ഒന്ന് പോയേക്കാം. ഒരു സെക്കൻഡേ, ഒരു സെൽഫി എടുത്തോട്ടോ കേട്ടോ.